ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു റെഫറൻസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതെങ്ങനെ വരയ്ക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ. അപ്പോൾ ആ റെഫറൻസ് നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലേതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്, അതിലെങ്ങനെ ബ്ലെൻഡ് ചെയ്യുക, ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ട്രീ വരയ്ക്കുക, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യണേ. ഞാൻ അതിന് യൂസ് ചെയ്യുന്ന കളേഴ്സ് ക്യാംലിൻ്റെ കുക്കുയോ ആക്രിലിക് ആർട്ടിസ്റ്റ് ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യണേ. ഇത് ഫാബ്രിക്കൻ്റെ കളേഴ്സാണ്, പക്ഷെ ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യണേ ഇതും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രഷ്യൻ ബ്ലൂ ആണ് ഈ കളറ്. കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വൈറ്റ് മിക്സ് ചെയ്യണം, കുറച്ച് ഒരു ബിറ്റ് ബ്ലാക്കും കൂടെ നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ആ വിചാരിച്ച നമ്മൾ ആ റെഫറൻസിൽ കണ്ട അതേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കളേഴ്സ് എല്ലാം ഇതിലേക്ക് യൂസ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റ് എടുത്തു. ഇനി യെല്ലോ ഒക്കെ ഞാൻ അതിന് ശേഷം യൂസ് ചെയ്യാൻ വിചാരിക്കുന്ന കളറാണ്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെക്കുക, കാരണം ആക്രിലിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ അടുത്ത കളറും കൂടെ എടുത്തു വെച്ചത്. ഇത് ഫിൽബർട്ട് ബ്രഷ് ആണ്, എൻ്റെ ഫേവറേറ്റ് ബ്രഷാണ്. ഇത് നമ്പർ 9 ആണ് സൈസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിന് എടുക്കണേ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ബ്രഷ് വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ നമ്മളെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ആ വെള്ളത്തിൽ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എക്സസ് ആയിട്ടുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് തുണിയിലൊന്ന് തുടച്ച് കൊടുക്കുക. ഇതിന് അധികം വെള്ളം കളയണ്ട. നമ്മൾ പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ട് ബ്രഷിലെടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനൊന്ന് തിരിച്ച് വെക്കുന്നുണ്ട് ബുക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാംലിൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇതിൽ അക്രിലിക് വരയ്ക്കാൻ അത്ര ഈസി ഒന്നല്ല, എന്നാലും നമുക്ക് വരയ്ക്കാം. പെയിൻറ് പെട്ടെന്ന് പിടിച്ച് അബ്സോർബ് ചെയ്യാൻ സാധ്യത ഉണ്ട് പേപ്പറ്. എന്നാലും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ബ്ലാക്ക്, ജസ്റ്റ് വളരെ കുറച്ച്, കൂടുതൽ യൂസ് ചെയ്യരുത്, വളരെ കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളത് കുറച്ചും കൂടെ ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അധികം വെള്ളം ബ്രഷിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അധികം വെള്ളം ബ്രഷിലുണ്ടായാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിലേക്ക് കാണാൻ സാധ്യതയുണ്ട്. അതുമല്ല ഈ ബ്രഷിൻ്റെ അതിൽ എക്സസൈസ് ആയിട്ട് വന്നിട്ടുള്ള പെയിൻറ് ഞാനവിടെ മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ അവിടെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ചേർക്കുകയാണ്. വൈറ്റ് ചേർത്തിട്ട് വൈറ്റ് ചേർക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോയിട്ട് താഴേക്ക് വരരുത്. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ബ്ലൂ ഇങ്ങോട്ടേക്ക് മിക്സ് ആവാൻ സാധ്യത ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അന്നേരം. അപ്പോൾ ഞാൻ എൻ്റെ ബ്രഷ് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് അതിലുള്ള ബ്ലൂ കളറ് കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി നമ്മൾ പെയിൻറ് തൊടുന്നതിന് മുന്നേ തുണിയിലൊന്ന് തുടയ്ക്കണം. എന്നിട്ട് പിന്നെ വൈറ്റ് വെച്ചിട്ട് ആ ബ്ലൂ അധികം വന്ന സ്ഥലമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മായ്ച്ച് കളയാം. അപ്പോൾ മുകളിലും താഴെയും ബ്ലെൻഡായിട്ട് വരും. പിന്നെ നമ്മൾ വൈറ്റ് തൊട്ടത് അധികം മുകളിലേക്ക് പോവാതെ വളരെ ജെൻറ്റിലായിട്ട് മാത്രം നമ്മൾ ബ്രഷ് മുകളിലോട്ട് തൊട്ടെടുക്കുക. അവിടെ നമുക്ക് രണ്ട് കളറും വേറെ വേറെ ആയിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ വൈറ്റ് വെച്ചിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യുക. ആ വൈറ്റ് ചേർക്കുമ്പോൾ നമുക്ക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബ്ലൂ കളറും കൂടെ ചേർത്തിട്ട് നമുക്ക് അവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നാലേ രണ്ട് കളറും വേറെ വേറെ ആയിട്ട് കാണാതിരിക്കുള്ളൂ. അപ്പോളേ നമ്മൾ അവിടെ ബ്ലെൻഡ് ചെയ്തത് ഒരു പെർഫെക്ഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഞാൻ താഴോട്ട് ആ ബ്ലൂ, ഇത് പേപ്പർ ആയതുകൊണ്ടാണ് ഈ കൊടുക്കുന്ന പെയിൻറ് പെട്ടെന്ന് അവിടെ പിടിച്ചു പോണേ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ചും കൂടെ ഞാൻ വൈറ്റ് ചേർത്തിട്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വൈറ്റ് ചേർക്കുകയാണ്. നിങ്ങൾ ഇത് പേപ്പറിൽ വരയ്ക്കുമ്പോൾ അധികം വെള്ളം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളം ഉണ്ടായ പേപ്പർ പിന്നെ നുരുമ്പി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചും കൂടെ ബ്ലൂ കളറും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് അവിടെ
രണ്ട് കളറായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അവിടെ ബ്ലെൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ വൈറ്റ് എടുത്തിട്ട് ആ ബ്ലൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ അവിടെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് കളറായിട്ട് കാണാത്ത രീതിയിൽ തന്നെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് കൊടുക്കാനുള്ള കളറ് യെല്ലോ ആണ്. അപ്പോൾ നമ്മളവിടെ യെല്ലോ ആയിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് താഴോട്ട് കൊടുക്കുകയാണ്. എന്നാലേ നമുക്ക് അത് കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് വരുള്ളൂ. നമ്മൾ ആദ്യം തന്നെ അവിടെ വൈറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ യെല്ലോ നേരെ കൊടുത്തു കഴിഞ്ഞാൽ മേലോട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കയറ്റിയിട്ട് കൊണ്ടുവരാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ യെല്ലോ കൊടുത്തു. ഇനി നമുക്ക് സാവധാനം യെല്ലോ താഴേക്ക്, എത്ര താഴെ വരെ നമ്മൾ യെല്ലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുവരെ ആദ്യം അപ്ലൈ ചെയ്തിടുക. എന്നിട്ട് പിന്നെ വീണ്ടും നമുക്ക് ആ ബ്ലെൻഡ് ചെയ്യാനുള്ള സ്ഥലം വെച്ചിട്ട് മുകളിലേക്ക് നമുക്ക് മെല്ലെ ജെൻറ്റിലായിട്ട് ബ്രഷ് വെച്ചിട്ട് ആദ്യം സ്പ്രെഡാക്കാനുള്ള സ്ഥലത്തൊക്കെ സ്പ്രെഡാക്കിയ ശേഷം പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് കളറും മിക്സായിട്ട് വരുന്ന വരെ ഒരു ലൈനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത അതുവരെ നിങ്ങളവിടെ ബ്ലെൻഡ് ചെയ്യാം. ഇതൊന്നും സാധാ പേപ്പറിൽ ഇത്ര പോസിബിൾ അല്ല. അങ്ങനെ ആകുമ്പോൾ പേപ്പർ നുരുമ്പി പോവുകയും ചെയ്യും, പിന്നെ ഈ ഒരു പെർഫെക്ഷൻ അത്ര തന്നെ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അധികം വെള്ളം യൂസ് ചെയ്യാതിരിക്കുക, പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ. അപ്പോൾ ഏകദേശം നമ്മൾ യെല്ലോയും വൈറ്റും ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ യെല്ലോ താഴോട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കൊടുക്കാനുള്ളത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ആ ഓറഞ്ചിൽ കുറച്ചെടുത്തിട്ട് ഞാൻ ഇത് പെർമനൻ്റ് യെല്ലോ ഡീപ്പാണ് ഈ കളർ, അതിൻ്റെ പേര്. ഇനി ഞാൻ അതിൻ്റെ താഴോട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ബ്ലെൻഡ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ഒരു ജസ്റ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ആ കളർ കാണുന്നത്. വൈറ്റും യെല്ലോയും തമ്മിൽ ഒരു ബ്ലെൻഡിങ് അവിടെ വന്നിട്ടില്ല. ഇനിയാണ് ബ്ലെൻഡ് ചെയ്യാൻ പോണേ. അപ്പം ഞാൻ എൻ്റെ ബ്രഷിൽ ഈ ഓറഞ്ച് കളർ ഉണ്ട്, പെർമനൻ്റ് യെല്ലോ ഡീപ്പ് എന്ന കളർ എൻ്റെ ബ്രഷിലുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ യെല്ലോ വെച്ചിട്ട് അവിടെ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യാണ്. ആ രണ്ട് കളറും വരുന്ന ബോർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് വെച്ചിട്ട് യെല്ലോ ചേർത്തിട്ട്, ഇനി ഓറഞ്ച് ചേർത്തിട്ടാണ് നിങ്ങളവിടെ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അത് മേലോട്ട് കയറി പോകും തോറും ഓറഞ്ചിൻ്റെ ഷെയ്ഡാണ് കൂടി വരിക. അപ്പം നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളർ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ യെല്ലോ വെച്ചിട്ട് അവിടെ ബ്ലെൻഡ് ചെയ്യണേ. അപ്പോൾ രണ്ട് കളറായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ അത് ഒരു എന്താ പറയുക, പെട്ടെന്ന് ഒരു ബ്ലെൻഡായിട്ട് വരുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യണ വരെ നമ്മളവിടെ ആ കളർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം അധികം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഏകദേശം നമ്മളത് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത കളർ കൊടുക്കാനുള്ളത് നമുക്ക് അതിൻ്റെ താഴെ റെഡാണ്. അപ്പോൾ ഞാനിത് റെഫറൻസ് നിങ്ങളെ ആദ്യം കാണിച്ചു, പക്ഷേ എൻ്റെ ഫോണിൽ തന്നെയാണ് എൻ്റെ റെഫറൻസ് ഉള്ളത്. ഞാനിപ്പോൾ റെഫറൻസ് നോക്കാതെയാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ഒരു ഊഹത്തിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് സ്കാർലറ്റ് ലേക്കാണ് റെഡ് കളറ്. ഇതാണ് ഇനി നമ്മൾ താഴെ കൊടുക്കാൻ പോണേ. അപ്പോൾ അതിന് മുന്നേയിട്ട് നമ്മൾ ബ്രഷ് വാഷ് ചെയ്യണം നിർബന്ധമില്ല, കാരണം ഓറഞ്ച് കളർ തന്നെ ആയതുകൊണ്ട് താഴോട്ട് ഇനി റെഡിലേക്ക് ആയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ വാഷ് ചെയ്തു. വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് എന്ത് ചെയ്യുക, തുണിയിൽ തുടച്ചിട്ട് വേണം നമ്മൾ പെയിൻ്റ് എടുക്കാൻ. അല്ലെങ്കിൽ വെള്ളവും പെയിൻറ്റും കൂടെ കൂടിയിട്ട് ഭയങ്കര ഫ്ലോ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തുടച്ചിട്ട് മാത്രം പെയിൻ്റ് എടുക്കുക. നമ്മൾ എപ്പോഴും ലൈറ്റ് കളർ യൂസ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഡാർക്ക് കളർ എടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ വാഷ് ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. എപ്പോഴും ബ്രഷ് നിങ്ങൾ വെള്ളം മാറ്റി കൊടുക്കും വേണ്ട. പക്ഷേ നമ്മൾ ഡാർക്ക് കളർ യൂസ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ലൈറ്റ് എടുക്കാൻ പോവുകയാണ്, വൈറ്റൊക്കെയാണ് പിന്നീട് യൂസ് ചെയ്യണമെങ്കിൽ ആ വെള്ളമൊക്കെ നിങ്ങൾ മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ആ കളർ നമ്മളെ ബ്രഷിലേക്ക് വന്നിട്ട് നമ്മൾ വിചാരിച്ച കളറായിരിക്കില്ല നമ്മളെ പേപ്പറിൽ വരിക. അപ്പോൾ
അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ അവിടെ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് യെല്ലോ ഡിപ്പ്, അതായത് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന കളറ് കുറച്ചുകൂടെ ചേർത്തിട്ട് അവിടെ ഞാൻ ബ്ലെൻഡ് ചെയ്യാണ്. അതായത് എവിടെയാണോ ആ ലൈന് വരുന്നത് അവിടെ വെച്ചിട്ട് ചെയ്യണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇത് ഉണങ്ങിപ്പോകാൻ പാടില്ല. അക്രിലിക് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവുന്ന പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ചിട്ട് ഇത് ഉണങ്ങിപ്പോകുന്നതിന് മുന്നേ തന്നെ അവിടെ ബ്ലെൻഡ് ചെയ്യുക. ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലൈനായിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ വീണ്ടും കുറേ പെയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യേണ്ടി വരും, അത് മാറ്റി രണ്ടാമത് നമുക്ക് ബ്ലെൻഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിയത്തെ ലൈന് കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ മറ്റേ പെയിൻ്റ് വെച്ചിട്ട്, ലൈറ്റ് കളറോ ഏതോ കളർ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ലൈൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇനി താഴെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ബ്ലാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്തായാലും ഉള്ള സ്ഥലം വെച്ചിട്ട് ഞാനവിടെ ബ്ലാക്ക് കൊടുക്കുകയാണ്. റെഡിൻ്റെ ഭാഗം കുറച്ച് ബ്ലാക്ക് ഇങ്ങോട്ടെടുത്തു. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. ആ റെഡും നമ്മളെ ചിത്രത്തിൽ അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നണേ, പക്ഷേ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഞാനവിടെ കുറച്ച് പുല്ല് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതും കൂടെ വിചാരിച്ചിട്ട് ഞാനവിടെ കുറച്ച് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം പുല്ല് കൊടുക്കുമ്പോൾ, നമ്മൾ പുല്ല് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് ഒരു ലൈൻ പോലെ ബ്ലാക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ കുറച്ച് സ്കാർലെറ്റ് ലേക്ക് റെഡ് കളറ് ഞാനവിടെ ചേർത്തിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. മാക്സിമം ബ്രഷിൽ വെള്ളം ഒഴിവാക്കണം. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിചാരിച്ചതൊന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് താഴെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് മരം വരയ്ക്കുക. ഇത് ബ്ലാക്ക് കളറ് 40 ml അക്രിലിക് പെയിൻ്റ് ആണ്. ഇത് റൗണ്ട് ബ്രഷ് ആണ്. ഇതിപ്പോൾ ഡ്രൈ ആണ് ഈ ബ്രഷ്. ഇനി നമ്മൾ ഈ ബ്രഷ് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നനച്ചെടുത്തിട്ട് നമ്മൾ പെയിൻറ്റിലേക്ക് അപ്ലൈ ചെയ്യും. പെയിൻറ്റിൽ ബ്രഷ് നമ്മൾ ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ മരം വരയ്ക്കുമ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ചേർക്കണം. കാരണം ഒരു ഫ്ലോ ഉണ്ടെങ്കിലേ നമ്മളെ ബ്രഷ് മൂവ് ആവുള്ളൂ. അപ്പം ബ്രഷ് ഒന്ന് കുറച്ചുകൂടെ മൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം. ഓവർ വേണ്ട, എന്നാലും ആവശ്യത്തിന് കുറച്ച്. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴൊക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ എടുക്കുക മൂവ് ആവാൻ വേണ്ടിയിട്ട് ബ്രഷ്. നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും വരയ്ക്കുക. അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വരച്ച് നോക്കുമ്പോൾ ഈ താഴെയുള്ള പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ താഴെയുള്ള പെയിൻറ്റ് ഉണങ്ങാത്ത കാരണം അത് ഇങ്ങോട്ട് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം മുകളിലേക്കുള്ളത് വരയ്ക്കാം, ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ താഴെയുള്ള നമ്മളുടെ ആദ്യത്തെ കോട്ട് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ വേറെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പെയിൻറ്റും ഈ താഴെയുള്ള പെയിൻറ്റും കൂടെ മിക്സാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് ഡ്രൈ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അടുത്ത പെയിൻറ്റ് അവിടെ മുകളിൽ കൊടുക്കുന്നതിന് മുന്നായിട്ട് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ മരത്തിൻ്റെ ചില്ലകളൊക്കെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് നല്ല മൂവ് ആവണം. അതുകൊണ്ട് നല്ല ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പെയിൻറ്റിൽ വെള്ളം ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. പിന്നെ മരത്തിൻ്റെ ചില്ലകൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, നമ്മൾ മരത്തിൻ്റെ ചില്ലകൾ വരയ്ക്കുമ്പോൾ നമ്മൾ റൗണ്ട് ബ്രഷ് അത്ര വലുതാണോ ചെറുതാണോ എന്നുള്ളതൊന്നും അത്ര വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രഷിൽ വളരെ ചെറുതായിട്ട് മാത്രം പ്രഷർ കൊടുക്കുക മുകളിലേക്ക്. അതായത് ചില്ല, അതിൻ്റെ ചില്ലകൾ ചെറുതായിട്ട് വരുമ്പോൾ അതിൻ്റെ തടി കുറഞ്ഞു വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബ്രഷിൻ്റെ പ്രഷർ, നമ്മൾ കയ്യിൻ്റെ പ്രഷർ എത്രത്തോളം അതിൽ നമ്മൾ കൊടുക്കുന്നോ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പ്രഷർ കുറച്ചിട്ട് മാത്രം നമ്മൾ താഴോട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അല്ലാതെ ബ്രഷ് ചെറുതാവണമെന്നോ വലുതാവണമെന്നോ നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചില്ലകൾ വരയ്ക്കുന്നുണ്ട്.
ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുക. നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വരയ്ക്കാം. ഇത് ആദ്യത്തെ കോട്ടായത് കാരണം നമ്മൾ വരയ്ക്കുന്ന പെയിൻറ് ചിലപ്പോൾ താഴെയുള്ള പെയിൻറ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് തിന്നായിട്ടായിരിക്കും, നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത കാരണം കുറച്ച് തിന്നായിട്ടായിരിക്കും പെയിൻറ് വരിക, ബ്ലാക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത കോട്ട് ഇതിൻ്റെ മേലെ ഒന്നുകൂടെ കൊടുക്കുക. ഉണങ്ങാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് എന്താ പറയുക, ആദ്യത്തെ പെയിൻറ് ആയിട്ട് ആ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായിട്ട് അടിയിലുള്ള പെയിൻറ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് മാത്രം അടുത്ത കോട്ട് കൊടുക്കുക. ഞാനിത് കാണിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ചില്ലകൾ വരയ്ക്കുക എന്ന് കാണാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാതെ വെച്ചതാണ്. ഇത് റൗണ്ട് ബ്രഷ് 8 ആണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇതും എൻ്റെ ഫേവറേറ്റ് ബ്രഷാണ്. ഞാൻ നേരത്തെ കാണിച്ച ഫിൽബേർട്ട് നമ്പർ 9 ഈ റൗണ്ട് ബ്രഷ് 8 ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രഷസ്. ഈ രണ്ട് ബ്രഷ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. വേറൊരു ബ്രഷ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ മേലെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാണ്ടെങ്കിൽ ചെയ്യുക. താഴെയുള്ള നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അടുത്തത് വരയ്ക്കുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഉണങ്ങേണ്ടതാണ്. അല്ല അഥവാ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഉണങ്ങാൻ താമസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫാന് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഡ്രയറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ, നമുക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും താഴെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം മുകളിൽ നമ്മൾ അടുത്തത് കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ ബിഗിനേഴ്സ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെ മരം മുകളിൽ കുറച്ച് തടി വന്നതുകൊണ്ട് തന്നെ ഞാൻ ചില്ലകളൊക്കെ മുകളിലേക്കാണ് കൂടുതലും കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ആ മരം കുറച്ച് തടി കൂട്ടിയിട്ട് താഴോട്ടേക്ക് കുറച്ച് തിക്കാക്കണം. നമുക്ക് ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ആ ചിത്രം വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അവിടെ ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ അത് അതേപോലെ തന്നെ റെഫറൻസ് ഉണ്ട്, അപ്പോൾ അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് അപ്പോൾ ആ ചിത്രം കുറച്ച് വൃത്തികേടാവുകയാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഐഡിയാസൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്തിയെടുക്കാം. നമ്മളെപ്പോഴും റെഫറൻസ് ഉപയോഗിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതുപോലെ കോപ്പി ചെയ്യാതെ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ അതിൽ ചേർക്കുമ്പോൾ മാത്രമാണ് അത് നമ്മളുടെ ക്രിയേഷനായിട്ട് മാറുള്ളൂ. അപ്പോൾ ക്രിയേറ്റിവിറ്റി മാക്സിമം നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ അതിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതപ്പം ചില്ലകളൊക്കെ മുകളിലേക്ക് പോയി എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ രണ്ട് ബ്രാഞ്ചസും കൂടെ താഴെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ റെഫറൻസൊന്നുമില്ല, ഞാനിത് മനസ്സിൽ വെച്ചിട്ടൊരു ധാരണയിൽ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മളുടെ റെഫറൻസ്, നമ്മളവിടെ നോക്കിയിട്ട് വരച്ചിരുന്നത്. ഇനി ഞാനിവിടെ ഇതിൻ്റെ ഇതൊന്നുകൂടെ വരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ താഴെയുള്ള പെയിൻറ് ഇങ്ങോട്ട് കാണുന്നുണ്ട്, കാരണം അത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനത് ഉണക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങാത്ത കാരണം ഞാൻ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് അത് ഉണക്കിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ പെയിൻറ് അവിടെ നിന്ന് അങ്ങോട്ടും മൂവ് ആകുമ്പോൾ അടിയിലുള്ള പെയിൻറ് കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് വളരെ കുറഞ്ഞ സമയം മാത്രം കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഡ്രയർ വെച്ചിട്ട് ഉണക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അതിനനുസരിച്ച് ഉണക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണേ ഇത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ അടുത്ത കോട്ട് കൊടുക്കുകയാണ് പെയിൻറ്, ബ്ലാക്ക് കളറിൽ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എവിടെയൊക്കെ അടിയത്തെ പെയിൻറ് കാണുന്നുണ്ടോ അവിടെയെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്
ഞാൻ ഇതിൽ മുഴുവനൊന്നും കാണിച്ചിട്ടില്ല. ബാക്കി നിങ്ങൾ അങ്ങനെ അങ്ങനെ അടിയിലെ പെയിൻ്റൊക്കെ കാണുന്നുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യാം. ഇനി ഞാൻ കുറച്ചൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വക ലേശം പുല്ലൊക്കെ ചേർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ റെഫറൻസിൽ അതൊന്നുമില്ല. എനിക്കിവിടെ കുറച്ച് പുല്ല് കൊടുക്കാൻ തോന്നി, കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനവിടെ കുറച്ച് പുല്ല് അതേ ബ്രഷ് തന്നെ വെച്ചിട്ട്, റൗണ്ട് ബ്രഷ് 8 തന്നെ വെച്ചിട്ട് ഞാനവിടെ കുറച്ച് ലേശം കൂടെ വെള്ളം ചേർത്തിട്ട് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ചേർത്തിട്ടാണ് വരച്ചത്. ബ്രഷ് ഒന്ന് മൂവ് ആവണം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് മൂവ് ആവില്ല വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാനവിടെ താഴ്ഭാഗത്തൊക്കെ കുറച്ച് അധികം പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, കാരണം അടിയിലൂടെ അങ്ങോട്ടൊരു കുറച്ച് ഡാർക്ക്നെസ് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പുല്ല് വരച്ച സ്ഥലം അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആദ്യത്തെ ഒരു ഒഴിഞ്ഞ സ്ഥലം ഇങ്ങോട്ട് കാണും. അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ചും കൂടെ അവിടെ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. ഇനി ഞാനിത് പീൽ ഓഫ് ചെയ്യാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, മാസ്കിങ് ടേപ്പ് എടുത്ത് കളയണേ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഔച്ച്, അതവിടെ കീറിപ്പോയി. അത് നമുക്ക് കുറച്ച് പെയിൻറ്റൊക്കെ ചേർത്ത് അവിടെ കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം അബദ്ധങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നും കൂടെ മനസ്സിലാക്കാമല്ലോ. ഇത് പേപ്പർ ആയതുകൊണ്ടാണ് മാസ്കിൻ്റെ ടേപ്പ് വലിച്ചപ്പോൾ അങ്ങനെ കീറിപ്പോകാൻ കാരണം. ഇത് ക്യാൻവാസോ അല്ലെങ്കിൽ ക്യാൻവാസ് റോളോ ആയിരുന്നെങ്കിൽ അങ്ങനെ കീറൂലായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും തരക്കേടില്ലാത്ത ഒരു രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനവിടെ കുറച്ച് പെയിൻറ്റ് ചേർത്തിട്ട് അവിടെ ഫില്ല് ചെയ്തു. അപ്പം അത് ഓക്കെ ആയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, കമൻസ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു എവ്രി വൺ. നമ്മൾ അടുത്ത പെയിൻറ്റിങ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും.